അടുപ്പുട്ടിക്കുന്നിൽ പെരുന്നാൾ ആവേശം പെയ്തിറങ്ങി. കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 25 ഗജവീരന്മാർ. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന ഖ്യാതി നേടിയ അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് സമാപനമായി. താളമേള വിസ്മയം തീർത്ത ഗജവീരന്മാരുടെ അകമ്പടിയോടെ വർണ്ണാഭമായ പെരുന്നാൾ ആസ്വദിക്കാൻ കുന്നിൻ മുകളിലെ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നത് ആയിരങ്ങളായിരുന്നു. ഗീവർഗീസ് സഹദായിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ മാർ ഓസിയോ താപസിന്റെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷമാണ് വെള്ളി ശനി ദിവസങ്ങളിലായി നടന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഇടവക അതിർത്തിയിലെ കുരിശുപള്ളികളിൽ ധൂപപ്രാർത്ഥന നടന്നു. 7 മണിക്ക് ഇടവക ദേവാലയത്തിൽ സന്ധ്യാനമസ്കാരവും തുടർന്ന് പ്രദക്ഷിണം ശ്ലൈഹീക വാഴ്വെന്നിവയും നടന്നു. തുടർന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി പുലർച്ചെ സമാപിച്ചു. ശനിയാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരവും തുടർന്ന് മൂന്നിന്മേൽ കുർബാനയും ഉണ്ടായി. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും ഭക്തി നിർഭരമായ പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് 4:30 മുതൽ പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25 ഗജവീരന്മാർ അണിനിരുന്നു. 45 കമ്മിറ്റികളിൽ നിന്നായി 50+ ആനകൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായെങ്കിലും നാട്ടാന പരിപാലന ചട്ട നിയമമനുസരിച്ച് 25 ഗജവീരന്മാരെ മാത്രമാണ് പ്രസിദ്ധമായ പെരുന്നാൾ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിച്ചത്. വൈകിട്ട് 6 ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം പെരുന്നാൾ ആഘോഷത്തിന് സമാപനമായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഫിലിപ്പോസ് റമ്പാൻ, തോമസ് പോൾ റമ്പാൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ട്രസ്റ്റി കെ ബാബു ഈട്ടോപ്പ്, സെക്രട്ടറി വി ബി മജീഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗം പി കെ പ്രജു തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പെരുന്നാൾ സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഒരുക്കിയിരുന്നു. സിസിടിവി ന്യൂസ്, കുന്നംകുളം.